എന്നോട് കുറെ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 35,000 അല്ലെങ്കിൽ 40,000 റുപ്പീസിനകത്ത് ഏത് സ്മാർട്ട് ഫോൺ മേടിക്കണമെന്ന്. അപ്പൊ ഞാൻ പറയുന്ന ഒരേ ഒരു ആൻസർ എന്ന് പറയുന്നത് ഐക്യൂന്റെ നിയോ 7 പ്രോന് വേണ്ടി വെയിറ്റ് ചെയ്യും. അതായിരിക്കും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തെടുക്കുന്നതിന് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പലയിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്മാർട്ട് ഫോണിന്റെ റീല് ഞാൻ ഇന്ന് കണ്ടായിരുന്നു. അപ്പൊ ആ ഒരു റീല് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ആയിട്ടില്ല, ലോഞ്ച് ആവാൻ പോകുന്നതേ ഉള്ളൂ. ലോഞ്ച് ആവാൻ മുമ്പേ പല യൂട്യൂബേഴ്സിന്റെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ എത്തിയിട്ടുണ്ട്. നമുക്ക് റീൽ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഐക്യൂവിന്റെ വരാൻ പോകുന്ന കിഡിലൻ ഗെയിമിംഗ് ഫോൺ iqoo നിയോ 7 പ്രോ. സ്നാപ്ഡ്രാഗൺ 8+ ജെൻ എന്ന് പറയുന്ന കിഡിലൻ ഗെയിമിംഗ് പ്രോസസർ ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഒപ്പം തന്നെ ഇൻഡിപെൻഡന്റ് ആയ ഒരു ഗെയിമിംഗ് ചിപ്പും എക്സ്ട്രാ ഇതിനകത്തുണ്ട്. അതായത് ഡുവൽ ചിപ്പാണ് ഈ ഫോണിൽ വരുന്നത്. പബ്ജി ന്യൂ സ്റ്റേറ്റിലൊക്കെ 90 FPS ഇപ്പൊ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടിപൊളി 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. പ്ലസ് 50 MP OIS ക്യാമറയും. മാത്രമല്ല പ്രീമിയം ലെതർ ഫിനിഷിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. മൊത്തത്തിൽ കിഡിലൻ ഫോണാണ് iqoo നിയോ 7 പ്രോ. ജൂലൈ 4 ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ സ്മാർട്ട് ഫോണിനെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളി സ്മാർട്ട് ഫോൺ ആയിരിക്കും. കാരണം നല്ല ബിൽഡ്, നല്ല പെർഫോമൻസ്, നല്ല ക്യാമറ പെർഫോമൻസ് ആയിരിക്കും. കാരണം iqoo ഡിവൈസസിനൊക്കെ ഇതുവരെ ഞാൻ കണ്ട iqoo ഡിവൈസസിന് എല്ലാത്തിനും നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. പിന്നെ ഗെയിമിംഗ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺസ് ആയിരിക്കും ഇതെല്ലാം. അതുകൊണ്ട് തന്നെ ഹെവി പെർഫോമൻസ്, ഹെവി ടാസ്കുകളൊക്കെ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഗെയിമിംഗിന് വേണ്ടി, അതായത് എക്സ്ട്രാ ഡിസ്പ്ലേ ചിപ്പൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുമ്പോൾ കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും മച്ച് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. റീൽ നമ്പർ 2. അപ്പോൾ ഇങ്ങനെയൊന്നും വെള്ളത്തിൽ കൊണ്ട് മുക്കല്ലേ. സ്മാർട്ട് ഫോണിന് IP67 IP68 റേറ്റിംഗ് ഒക്കെ ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ വെള്ളത്തിൽ കൊണ്ട് മുക്കും. മുക്കുമ്പോഴായിരിക്കും വെള്ളം സ്മാർട്ട് ഫോൺ അകത്ത് കയറുന്നത്. അച്ഛൻ, ഇൻ കേസ് വെള്ളം അകത്ത് കയറുകയാണെങ്കിൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകും. IP67 ഉണ്ടെന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ അല്ലേ. നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുവരുമ്പോൾ അവർ പറയും വെള്ളം കയറിയ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ അവർ വാറണ്ടി ക്ലെയിം ചെയ്യത്തില്ല എന്ന്. അതിനിപ്പോൾ ഏത് സ്മാർട്ട് ഫോൺ ആയിരുന്നാലും, ഐഫോൺ ആയിരുന്നാലും, സാംസങ്ങിൻ്റെ S22 Ultra ആയിരുന്നാലും, S23 Ultra ആയിരുന്നാലും, വെള്ളം കയറി സ്മാർട്ട് ഫോൺ കംപ്ലൈൻറ്റ് ആവുകയാണെങ്കിൽ അവർ തിരിഞ്ഞു ഒരു നോക്കത്തില്ല. അതുകൊണ്ട് വെള്ളത്തിലൊന്നും കൊണ്ടുപോയി മുക്കാതിരിക്കുക. മാത്രമല്ല സോപ്പിട്ടൊന്ന് സ്മാർട്ട് ഫോൺ കഴുകരുത്. റീൽ നമ്പർ 3. Samsung ka phone 30,000 rupees se kam mein. Features isme hain that beat the real flagship phone, ye Galaxy S23. Ab hum yahan pe use kar rahe hain ye phone dono ko for about a month extensively. Let me show you 3 things that I think no other phone in the market can match. Sabse pehla cryptography. 108 MP ka camera in the back, Samsung ka premium night mode hai isme. Take a look at some of the stunning shots we've actually taken over the month. Humne ye cheez bahut sare aur phones ke sath try ki, we failed. I challenge you also, try karke dekhiye, try and get pictures like this. Impossible. Number 2, battery. 6000 mAh ki battery at this price point. Lekin how good is 6000 mAh? Ye phone at 100% charge. Humne ek long video on a loop play karna shuru kiya and the F54 5G kept going non-stop for around 21 hours. Ji haan, 21 ghante. Teesra hai voice focus. Mera super favorite feature hai on this phone. Developed hua hai ye India mein, now the whole world uses it. Kya karta hai ye? Magic. Ye hamari pehli phone call hai na. Ee phone na patti parne varan njan madathi ellarku Samsung paid promotion kodukkiyana ella YouTubers nu. Enikku തന്നില്ല, അതിന്റെ വിഷമം പോകണ്ട. എന്നിരുന്നാലും ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി പറയാനാണെങ്കിൽ നിങ്ങൾ മേടിക്കല്ലേ. കാരണം ഇദ്ദേഹം പറയുന്ന ഫീച്ചേഴ്സ്, നൈറ്റ് ഫോട്ടോഗ്രാഫി മിക്ക സ്മാർട്ട് ഫോൺസിലും ഉണ്ട്. അത് ഈ സ്മാർട്ട് ഫോൺ അല്ല, മിക്ക സ്മാർട്ട് ഫോണിലും അത്യാവശ്യം ഡീസെന്റ് രീതിയിലൊക്കെയാണ് പെർഫോമൻസ്, ഭയങ്കര രീതിയിലൊന്നും അല്ല. പിന്നെ 6000 mAh ബാറ്ററി. 6000 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ചാർജർ. 25 വാട്ട് വെച്ച് 6000 mAh ബാറ്ററി ഫില്ല് ചെയ്യാൻ വേണ്ടി എത്ര നേരം എടുക്കും? അതിനെ പറ്റി പറഞ്ഞില്ല. ബാറ്ററി നല്ല ലാസ്റ്റ് ചെയ്യും, ശരിയാണ്, അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. അതൊരു 45 വാട്ട്സ് എങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. കാരണം ചാർജർ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സിൽ ചാർജർ കിട്ടത്തില്ല. പിന്നെ എക്സിനോസിന്റെ ചിപ്സെറ്റ്, ഞാൻ ഇതിന് മുമ്പേ ഉള്ള റീൽസ് റിയാക്ഷൻ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, ഇതിന് എക്സിനോസിന്റെ ചിപ്സെറ്റ് ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സിനോസ് ചിപ്സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഹീറ്റിംഗ് ആണ്, നല്ല രീതിയിലുള്ള ഹീറ്റിംഗ് ആണ്, പെർഫോമൻസ് ഒന്നും ഒട്ടും കാണത്തില്ല. അതുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ അവോയ്ഡ് ചെയ്യുക. അതിന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇനി സാംസങ്ങിന്റെ ഈ സ്മാർട്ട് ഫോൺ തന്നെ വേണോ പോയി മേടിച്ചോ, എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ ഒരു ചോയ്സ് ആണ്, നിങ്ങളുടെ പൈസയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മാർട്ട് ഫോൺ മേടിക്കുക. എന്നിരുന്നാലും എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. പിന്നെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ദിസ് ഈസ് ഫോർമോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.